Thank you.
Bye.
കണ്ണെന്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിന്റെ മണി വർണ്ണമാകയാലോ ഇന്ദ്രനീലത്തിനോടെന്തു കൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണെന്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിന്റെ മണി വർണ്ണമാകയാലോ വർഷമയോരങ്ങൾ പീലി നിർത്താടുന്ന വർണ്ണം ഹർഷം തുളുമ്പും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണം വർഷമയോരങ്ങൾ പീലി നിർത്താടുന്ന വർണ്ണം ഹർഷം തുളുമ്പും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണം ആഴിതൻ വർണ്ണം ആകാശവർണ്ണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ആഴിതൻ വർണ്ണം ആകാശവർണ്ണം ആത്മാവ് പൂക്കും കടമ്പിൻ്റെ വർണ്ണം ഇന്ദ്രനീലത്തിനോടെന്തു കൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണെൻ്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണി വർണ്ണമാകയാലോ ദൂരിതമാലാവനങ്ങൾ തൻ സാന്ദ്രമാം വർണ്ണം ചാരുഭരോജനാം കുറി തൊട്ട് പുണ്യത്തിൻ വർണ്ണം ദൂരിതമാലാവനങ്ങൾ തൻ സാന്ദ്രമാം വർണ്ണം ചാരുഭരോജനാം കുറി തൊട്ട് പുണ്യത്തിൻ വർണ്ണം കാളിന്തി വർണ്ണം കായാമ്പു വർണ്ണം ഗോപികാ പുണ്യം പുണരുന്ന വർണ്ണം ാളിന്തി വർണ്ണം കായാമ്പു വർണ്ണം ഗോപികാ പുണ്യം പുണരുന്ന വർണ്ണം ഇന്ദ്രനീലത്തിനോടെന്തു കൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണെൻ്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണി വർണ്ണമാകയാലോ ഇന്ദ്രനീലത്തിനോടെന്തു കൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം കണ്ണെൻ്റെ മുകിൽ വർണ്ണമാകയാലോ നിന്റെ കണ്ണിൻ്റെ മണി വർണ്ണമാ चांद की चिड़िया मेरे साथ आओ We'll be right back.
ഒരു ഗാനം ആലപിക്കാൻ പോകുകയാണ്. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു നീലരാമിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയാൽ മുല്ലതൻ മോട്ടു വിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീളെ പടർന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നാണം പടർത്തു നീ കായലിൽ നെഞ്ചകം പ്രേമാന്ദ്രമായി തളർന്നു. കളകള നോപുര മുഖദീത പുളിനങ്ങൾ, കളകള നോപുര മുഖരീത പുളിനങ്ങൾ, ലാസ്യമദാൽ സമമായി ഈ
പോലെ വരാം ചിഷ്ടം ഞാൻ പകരാം ഒന്നിനീതിലേ വന്നാൽ എല്ലാം മേഘം ഞാൻ Shake a little off that body. Shake it up, shake it up, shake it up. Oh, nah, oh, nah. Pump it up, pump it up. Give me a little off that body. Pump it up, pump it up, pump it up. ിറങ്ങി വാനി അക്കൗണ്ടന്റ് അനമേൽ ഏറെ വാനി ഓടിവ ഓടിവ പൂനിലാവേ ഓമന കുഞ്ഞിന്റെ മുന്നിൽ വാനി ഓടിവ ഓടിവ പൂനിലാവേ ഓമന കുഞ്ഞിന്റെ മുന്നിൽ വാനി താങ്ക്സ്. ഇഷ്ടം കൂടാൻ ഒരു ശിങ്കം വന്നാലോ ചൊല്ലാനുണ്ടോ പിന്നേട് നെഞ്ചു തീയല്ലേ മാനോട് ഇഷ്ടം കൂടാൻ ഒരു ശിങ്കം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നേട് നെഞ്ചു തീയല്ലേ പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ ഒരു പെണ്ണോട് ഇഷ്ടം വന്നാൽ ആരും മാനായി തീരൂലേ ചൊല്ലു കാണാതെ നിൽക്കാനും അയ്യാതായിരുന്നോ ഇന്നും
നമസ്കാരം. ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്ന മുരിയൻ കാട്ടാക്കട സാറിന്റെ കണ്ണട എന്ന കവിതയിലെ ഏതാനും വരികളാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടുപ്പിക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിര കൊൽവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലിവഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൻമിഴി പൂട്ടിമയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നന്ദി, നമസ്കാരം. ഹലോ കൂട്ടുകാരെ, അപ്പൊ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ കുറേ ഉപയോഗശൂന്യമായ പേനകളൊക്കെ കാണുമല്ലോ, ഇപ്പോൾ ഇങ്ക് തീർന്നതും റീഫിൽ പോയതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് അത് വെച്ച് ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മഷി തീർന്ന പേന വേണം. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടിയ അളവിലെടുക്കാം. അപ്പോൾ നമ്മുടെ പെൻ സ്റ്റാൻഡിന് ചുറ്റളവ് കൂടും. അടുത്തത് ഒരു കത്രിക, കത്രിക വേണം. പിന്നെ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഫെവിക്യുക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ പശയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉറച്ചിരിക്കാനാണ് ഫെവിക്കോൾ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം പെൻ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അതിനായി നമ്മൾക്ക് ഒരു കാർഡ്ബോർഡ് വേണം. അപ്പോൾ നമ്മൾ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് റൗണ്ട് ഇങ്ങനെ പേനേനെക്കാട്ടും ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ കാർഡ്ബോർഡ് വേണം എടുക്കാം. എന്ന് വെച്ചാൽ അത്രയും കട്ടിയും വേണ്ട, കട്ടി കുറവ്. എന്ന് വെച്ചാൽ വളക്കാനൊക്കെ പറ്റുന്ന അത്രയും കട്ടിയും വേണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാത്തിന്റെ പുറത്ത് ഒന്നും കൂടെ ഒഴിച്ചോളൂ. എന്താന്ന് വെച്ചാല് ചിലപ്പോ ഇതൊക്കെ ഒന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി വന്ന വശത്ത് നമ്മള് പശ തേച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കറക്കി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം പിടിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തെ വശത്തേക്ക് കാർഡ്ബോർഡിനായി ആ ഒരു സർക്കിൾ ഷേപ്പിലൊരു താഴത്തേക്കുള്ള ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവരും പേനയൊന്നും വലിച്ചറിയാതെ ഇങ്ങനത്തെ ഓരോ സംഭവം